നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബിബോർ ജോയി ചുഴലിക്കാറ്റ് അപകടകാരിയാകുകയാണ് എന്ന വിവരമാണ് നമുക്ക് കിട്ടുന്നത് ബിബോർ ജോയി ചുഴലിക്കാറ്റിൽ മൂന്ന് മരണം സംഭവിച്ചിരിക്കുകയാണ് ഫുജിൽ കനത്ത കാറ്റുണ്ടാകുകയും ഇതേ തുടർന്ന് മതിലിടിഞ്ഞ് രണ്ട് കുട്ടികൾ മരിക്കുകയും ചെയ്തു രാജ്കോട്ടിലും മറ്റൊരു അപകടമുണ്ടായി ബൈക്കിൽ മരം വീണ് യുവതി മരിച്ചു കച്ചിലും ദോരകയിലുമായി 12,000 പേരെ ഒഴിപ്പിക്കണമെന്ന അറിയിപ്പ് വന്നു ബിബോർ ജോയ് ചുഴലിക്കാറ്റ് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മനുഷ്യനതൊരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ചുഴലിക്കാറ്റ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിദേശ പൗരന്മാരെ ഒഴിപ്പിക്കുകയും ചെയ്തു ഗുജറാത്ത് തീരത്തെ കീ സിംഗപ്പൂർ റിഗിൽ നിന്നായിരുന്നു ഒഴിപ്പിച്ചത് വിദേശികൾ ഉൾപ്പെടെ 50 പേരെ കരയ്ക്ക് എത്തിക്കുകയുണ്ടായി ഗുജറാത്ത് തീരം കനത്ത ജാഗ്രതയിലാണ് വ്യാഴാഴ്ച വൈകുന്നേരം ചുഴലിക്കാറ്റ് കര തൊടുമെന്നാണ് അറിയിപ്പ് കര തൊടുമ്പോൾ 150 കിലോമീറ്റർ വേഗതയുണ്ടാകും ഗുജറാത്തിലെ ജാഗു പോർട്ടിന് സമീപമാണ് കര തൊടുന്നത് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം ബിബോർ ജോയി അതിശക്തമായ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചുവെന്നും ഗുജറാത്ത് പാകിസ്ഥാൻ തീരത്തേക്ക് നീങ്ങുന്നുവെന്നുമാണ് June 14 രാവിലെ വരെ വടക്കു ദിശയിൽ സഞ്ചരിച്ച് തുടർന്ന് ദിശ മാറി സൗരാഷ്ട്ര ആൻഡ് കച്ച് അതിനോട് ചേർന്നുള്ള പാകിസ്ഥാൻ തീരം മണ്ഡവിക്കും കറാച്ചിക്കുമിടയിൽ June 15 പരമാവധി 150 കിലോമീറ്റർ വേഗതയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കേരളത്തിനെ സംബന്ധിച്ച് മുന്നറിയിപ്പുണ്ട് ബിബോർ ജോയി ചുഴലിക്കാറ്റ് മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ അതിശക്തമായ മഴ കിട്ടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു 24 മണിക്കൂറിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അടുത്ത 5 ദിവസങ്ങളിൽ വ്യാപകമായി ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് അറിയിപ്പ് മഴ പ്രവചനത്തിന്റെ സാഹചര്യത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത 4 ദിവസം കേരള തീരത്ത് കാറ്റിന്റെ ശക്തി മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിലാകാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകാൻ പാടുള്ളതല്ല മഴയോടൊപ്പം ഇടിമിന്നലും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് തിരുവനന്തപുരം പൊഴിയൂരിൽ രൂക്ഷമായ കടലാക്രമണമാണ് റിപ്പോർട്ട് ചെയ്തത് 6 വീടുകൾ പൂർണ്ണമായി തകർന്നു 4 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് തകർന്ന വീടുകളിലെയും കടലെടുക്കാൻ സാധ്യതയുള്ള വീടുകളിലെയുമായി 37 കുടുംബങ്ങളെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു 7 കുടുംബങ്ങളെ ക്യാമ്പിലേക്കാണ് മാറ്റിയത് മറ്റുള്ളവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു കൂടുതൽ പേരെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കുന്നുണ്ട് കൊല്ലങ്കോട് നിന്നും തമിഴ്നാട് നീരോടിയയിലേക്ക് പോകുന്ന ടാറിട്ട റോഡ് 1 കിലോമീറ്ററോളം പൂർണ്ണമായും കടലെടുത്തു വൈകിട്ടോടെയായിരുന്നു വീടുകളിലേക്ക് കടലിൽ അടിച്ചു കയറിയത് സംസ്ഥാനത്ത് ഉയർന്ന ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മോശം കാലാവസ്ഥയ്ക്കും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത